ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം 42 സങ്കീർത്തനമാണ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യർ പൊതുവെ പ്രതീക്ഷിക്കുന്ന തിരക്കഥ. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, മനുഷ്യർ പ്രാർത്ഥിക്കുന്നു, ദൈവം വിടുവിക്കുന്നു എന്ന നിലയിലാണ്. പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് നമ്മളുടെ ആശ്വാസമാണ്. എന്നാൽ ജീവിതം എല്ലായ്പ്പോഴും ആ നിലയിൽ ലളിതമല്ല. ചില അവസരങ്ങളിൽ ദൈവം മറന്നുപോയി, താൻ പ്രവർത്തിക്കാതെ മാറി നിൽക്കുന്നു എന്ന് ചിന്തിച്ചു പോകുന്ന സമയങ്ങളുണ്ട്. ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ നമുക്ക് എങ്ങനെ നിലനിൽക്കുവാൻ കഴിയും എന്നതാണ് ഈ സങ്കീർത്തനത്തിന്റെ വിഷയം. പ്രശ്നങ്ങളിൽ നിന്നുള്ള വിടുതൽ മാത്രമല്ല, പ്രശ്നങ്ങളുടെ നടുവിൽ നിലനിൽക്കുവാനുള്ള ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ വലിയ ദാനമാണ്. ഈ സങ്കീർത്തനത്തിൽ 3 വിലാപങ്ങളും അതിന്റെ നടുവിൽ ദൈവഭക്തൻ നടത്തുന്ന 3 പ്രത്യാശ പ്രഖ്യാപനങ്ങളും നമുക്ക് കാണാം. 1 രംഗത്തിൽ സങ്കീർത്തനക്കാരൻ ദേവാലയത്തിൽ നിന്ന് ദൂരെയാണ്. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ പ്രത്യേക സാന്നിധ്യം യെരുശലേമിലെ ദേവാലയത്തിൽ ആയിരുന്നു. ഇന്ന് ദൈവം മനുഷ്യനായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവം നമുക്ക് എവിടെയും സമീപസ്ഥനാണ്. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശം എന്നാണ് താൻ ആയിരിക്കുന്ന ഇടത്തെ അനുഭവത്തെ താൻ വിളിക്കുന്നത്. ഈ പ്രതിസന്ധിയിൽ വെള്ളത്തിനായി ദാഹിക്കുന്ന ഒരു മാനിനെ പോലെ സങ്കീർത്തനക്കാരൻ ദൈവത്തിനായിട്ട് ദാഹിക്കുന്നു. തൻ്റെ തീവ്രമായ ആഗ്രഹം എപ്പോൾ തനിക്ക് ദൈവസന്നിധിയിൽ ചെല്ലുവാൻ കഴിയും എന്നതാണ്. സങ്കീർത്തനക്കാരൻ വരണ്ട ദേശത്ത് ആയിരിക്കുന്നു എന്ന് മാത്രമല്ല, തൻ്റെ ചുറ്റുമുള്ള മനുഷ്യർ എന്തുകൊണ്ട് തൻ്റെ പ്രതിസന്ധിയിൽ ദൈവം ഇടപെടുന്നില്ല എന്ന് നിരന്തരമായി തന്നെ പരിഹസിച്ച് ചോദിക്കുന്നു. നിന്റെ ദൈവം എവിടെ എന്നത് അവരുടെ നിരന്തരമായ ചോദ്യമാണ്. അവരുടെ ചോദ്യത്തെ നിശബ്ദമാക്കുന്ന നിലയിൽ ദൈവം പ്രവർത്തിക്കുന്നില്ല എന്നതിൽ സങ്കീർത്തനക്കാരന് ആഴമായ സങ്കടമുണ്ട്. ഇതിൽ തന്നെ ധൈര്യപ്പെടുത്തുന്നത് ദൈവിക ഇടപാടുകളുടെ പഴയ ഓർമ്മകളാണ്. ഇങ്ങനെയുള്ള പ്രതിസന്ധിയിൽ നമുക്ക് എങ്ങനെയാണ് നിലനിൽക്കുവാനായിട്ട് സാധിക്കുന്നത്? 1, നമ്മുടെ സങ്കടങ്ങളെ സത്യസന്ധമായി ദൈവത്തോടും നമ്മെ സ്നേഹിക്കുന്ന ദൈവജനത്തോടും അറിയിക്കുന്നത് വളരെ സഹായകരമാണ്. പങ്കുവയ്ക്കുന്ന സങ്കടം പകുതിയാകുന്നു. 2, സങ്കീർത്തനക്കാരൻ തന്റെ ഹൃദയത്തിന്റെ സങ്കടങ്ങൾ കേൾക്കുക മാത്രമല്ല, തന്റെ മനസ്സിനോട് സംസാരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ സങ്കടപ്പെടുവാനുള്ള കാരണങ്ങൾ മനസ്സിനോട് അന്വേഷിക്കുന്നു. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാൻ ആവശ്യപ്പെടുന്നു. രക്ഷിക്കുവാനുള്ള ദൈവത്തിന്റെ കരുത്തിനെ തന്റെ മനസ്സിനെ താൻ ഓർമ്മപ്പെടുത്തുന്നു. സങ്കടങ്ങളുടെ നടുവിൽ നമ്മെ തന്നെ ഉപദേശിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നാം വിശ്വസിക്കുന്ന എല്ലാ കാര്യങ്ങളും സങ്കടത്തിന്റെ നടുവിൽ നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അടുത്ത രംഗത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച ഈ ഭക്തന് തന്റെ സ്ഥിതികൾ വ്യത്യാസപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അത് കൂടുതൽ ഗുരുതരമായി തീരുകയാണ് ചെയ്തിരിക്കുന്നത്. തിരമാലകളിൽ അകപ്പെട്ടുപോയ ഒരു മനുഷ്യന് കരയിൽ നിന്ന് അകന്നുപോകുന്ന നിരാശാജനകമായ അനുഭവമാണ് തനിക്ക് ഉണ്ടായത്. എന്നാൽ ഈ പ്രതികൂലത്തിന് നടുവിൽ ദൈവത്തോട് മത്സരിക്കുകയല്ല, പ്രത്യുത ദൈവത്തിന്റെ ദയയിൽ ധൈര്യപ്പെടുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയുമാണ് സങ്കീർത്തനക്കാരൻ ചെയ്യുന്നത്. 3 രംഗത്തിലും സങ്കീർത്തനക്കാരന്റെ സങ്കടത്തിന് പരിഹാരം വരുന്നില്ല. ശത്രുക്കളുടെ നിന്ന ഏറി വരുന്നതേയുള്ളൂ. എന്നാൽ ഈ പ്രതിസന്ധിയിലെ തന്റെ സങ്കടത്തിൽ താൻ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയതും അനുഭവിച്ചതുമായ സത്യങ്ങൾ താൻ വിട്ടുകളയുന്നില്ല. തൻ്റെ മനസ്സിനോട് തുടർന്നും താൻ വാദിക്കുകയാണ്. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാൻ മനസ്സിനെ നിർബന്ധിക്കുകയാണ്. ഈ അവസരത്തിലും അചഞ്ചലമായ ദൈവവിശ്വാസത്തിന് നിശ്ചയമായ കാരണങ്ങളുണ്ട് എന്ന് തനിക്ക് ഉറപ്പാണ്. ദൈവജനത്തിന് ആത്യന്തികമായിരിക്കുന്ന വിടുതൽ ഉണ്ട് സത്യം. സങ്കടങ്ങളെയും മരണത്തെയും മറികടക്കുന്ന പ്രത്യാശ അവർക്ക് ദൈവം നൽകിയിട്ടുണ്ട്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ധൈര്യം നമുക്ക് വർത്തമാനകാല വിടുതലിൽ ഉറപ്പിക്കുവാൻ കഴിയുകയില്ല. അത് ദൈവത്തിൽ തൻ്റെ നിത്യമായ പരിപാടികൾ തന്നെ
നാം കണ്ടെത്തണം. മാൻ നീർത്തോടിനായി കാംക്ഷിക്കുന്നതുപോലെ ദൈവമേ ഞാൻ നിനക്കായി കാംക്ഷിക്കുന്നു എന്നത് നമ്മളുടെ നിരന്തരമായ ധൈര്യമാണ്. നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിൻ്റെ ദാനങ്ങളും വിടുതലുകളും മാത്രമല്ല, ദൈവത്തെ തന്നെയാണ്. ഞങ്ങളുടെ സങ്കടങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളെ തളർത്തുമ്പോൾ ഞങ്ങളെ വിട്ടുമാറാത്ത ഞങ്ങളുടെ വലിയവനായ ദൈവമേ, അതിൻ്റെ നടുവിൽ അവിടുന്ന് ഞങ്ങളെ നിലനിർത്തുകയും ഞങ്ങളുടെ പ്രത്യാശയെ അവിടുന്ന് ഉറപ്പിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുണയിൽ ഞങ്ങളുടെ സങ്കടങ്ങളെ നീക്കം ചെയ്യുകയും ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതലയക്കുകയും ചെയ്യണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ഞരങ്ങുന്നുവോ?